Welcome to the video. In this video, we will process chart the anjamath type process chart aya flow diagram pettiyana discuss cheyyunnu. So nammal iduvare discuss cheytha naalu process chartilum ulla main aayittulla prashnam endanu vechukkunnale nammal plant layout ne pettiyulla oru vivaram process chartil illa. So namukku sequence of operations അതിനെ ഏകദേശം എത്ര ടൈം ഓരോ സ്ഥലത്തെ എടുക്കും എന്നുള്ളതും അതിനെ വർക്കർ എത്ര സ്പെൻഡ് ടൈം ചെയ്യുന്നുള്ളതും അല്ലെങ്കിൽ മെഷീൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പ്ലാന്റ് ലേഔട്ടിനെ സംബന്ധിച്ച ഒരു വിവരവും ഇതിലില്ല. അപ്പോൾ പ്ലാന്റ് ലേഔട്ടും കൂടി നമുക്ക് ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ആ റൂട്ട് എത്രത്തോളം കൺജസ്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടുള്ളൂ. സോ നമുക്കറിയാം ഒരു ഡിഫറെൻ്റ് ഓപ്പറേഷൻസൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു സെയിം പ്ലാന്റ് ലേഔട്ടിന് അകത്താണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഈ പ്ലാന്റിൻ്റെ അകത്ത് കാര്യങ്ങൾ കുറച്ച് കൺജസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിവരം കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ചാർട്ടാണ് ദാറ്റ് ഈസ് നോൺ ആസ് ദി ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇൻ ഫ്ലോ ഡയഗ്രാം നമ്മൾ ആദ്യം നമ്മുടെ പ്ലാന്റ് ലേഔട്ട് അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഒരു പ്ലാൻ ഒരു സ്കെയിൽഡ് വേർഷൻ ആദ്യം വരയ്ക്കും. സോ പ്ലാൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടിൻ്റെ പ്ലാനൊക്കെ വരയ്ക്കുന്ന പോലെ പ്ലാന്റിൻ്റെ പ്ലാൻ, നമ്മുടെ ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലാൻ ടോപ്പ് വ്യൂ നമ്മൾ ഏകദേശം ബൗണ്ടറി ആയിട്ട് വരയ്ക്കും. ആ ഷേപ്പ് തന്നെ വരയ്ക്കും. എന്താണോ നമ്മൾ ആ ടോപ്പ് വ്യൂ കാണുന്ന സമയത്ത് ഫാക്ടറിയുടെ ഒരു ഷേപ്പ്, ആ ഷേപ്പിൽ തന്നെ നമ്മൾ ആ ഫാക്ടറിയുടെ ഒരു ബൗണ്ടറി നമ്മൾ വരയ്ക്കുന്നു. ഈ പ്ലാനിനകത്ത് നമ്മൾ റിലേറ്റീവ് പൊസിഷൻസ് മാർക്ക് ചെയ്യുന്നു, എവിടെയാണ് പല കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ലെയ്ത്തൊക്കെ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജനറലി ഈ ടേണിംഗ് ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു ഏരിയ എവിടെയാണ്, അതേപോലെ മില്ലിംഗ് ഓപ്പറേഷൻ നടക്കുന്ന എവിടെയാണ്, വെൽഡിങ് എവിടെയാണ് നടക്കുന്നത്, ഇൻസ്പെക്ഷൻ എവിടെയാണ്, സ്റ്റോർ റൂം എവിടെയാണ്, പാക്കേജിങ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പ്ലാനിൻ്റെ അകത്ത് റിലേറ്റീവ് പൊസിഷൻസിൽ മാർക്ക് ചെയ്യും. നമ്മൾ സാധാരണ ഒരു വീടിൻ്റെ പ്ലാനിനകത്ത് ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഈ ഒരു ഫാക്ടറി പ്ലാനിനകത്ത് ഈ ഡിഫറെൻ്റ് റിസോഴ്സസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നുള്ള ഒരു റിലേറ്റീവ് മാർക്കിങ് നമ്മൾ നടത്തുന്നു. ഇനി നമ്മൾ ഈ ഒബ്സർവേഷൻ അനുസരിച്ച്, അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പല പ്രോസസ് ചാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ഏതൊക്കെയാണ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആക്ച്വൽ പാത്ത് ഇതിൻ്റെ മുകളിൽ വരയ്ക്കുന്നു. അതായത് ഫസ്റ്റ് ഏത് സെൻട്രലാണ്, മെഷീൻ സെൻ്ററിലാണുള്ളത്, നെക്സ്റ്റ് ഏത് മെഷീൻ സെൻ്ററിലേക്കാണ് പോകുന്നത്, അത് വെച്ച് നമ്മളൊരു പാത്ത് വരയ്ക്കുന്നു. ഒരു റൂട്ട് നമ്മൾ ഈ പ്ലാനിനകത്ത് നമ്മൾ വരച്ച് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്സും കാണിക്കും, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈൻ മാത്രമല്ല, ലൈനിൻ്റെ മേലെ നമ്മൾ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റും കൂടി റെപ്രസെൻ്റ് ചെയ്താൽ മാത്രമേ എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം, കാരണം ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ രണ്ട് പ്രൊഡക്റ്റിനെ ഫ്ലോ ഡയഗ്രം നമ്മൾ സെയിം പ്ലാനകത്ത് കാണിക്കുമ്പം നമ്മൾ ഒരേപോലെ വരച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആവും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ടും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സ് പെന്നോ അല്ലെങ്കിൽ സ്കെച്ചോ ഒക്കെ നമുക്ക് ഈ ഫ്ലോ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ്. ഇതിനകത്ത് ഈ റെക്റ്റാങ്കിൾ, ഔട്ടർ റെക്റ്റാങ്കിൾ, സപ്പോസ് ഇറ്റ് ഈസ് ഈ ഫാക്ടറി പ്ലാൻ. നിങ്ങളുടെ ഫാക്ടറി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അപ്പോൾ ആ ബൗണ്ടറി നമ്മൾ വരയ്ക്കുന്നു. ഇതിനകത്ത് എ ബി സി ഡി അല്ലെങ്കിൽ ഇവിടെ ഈ സ്റ്റോർ എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഫാക്ടറി പ്ലാനിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻ്റ് മെഷീൻസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ സ്റ്റോർ റൂം ഈ ഒരു ലെഫ്റ്റ് കോർണറിലാണുള്ളത്. അതേപോലെ ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഒരു റീജിയൻ ഉണ്ട്. സം ഓപ്പറേഷൻസ് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ലെയ്ത്ത് ആവാം, ഷേപ്പർ ആവാം, അങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന റീജിയൻ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ എ ബി സി ഒക്കെ എന്താണെന്നുള്ള പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഫാക്ടറിയിൽ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പേര് കൊടുക്കാം. അല്ലെങ്കിൽ എ എന്താണ്, എ ഇസ് എ വെൽഡിംഗ് ആവാം, ദെൻ ബി ഇസ് എ ടേണിംഗ് ആവാം, ആൻഡ് സി ഇസ് എ മില്ലിംഗ് ആവാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. സ്റ്റോറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. അവിടെ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നു, ദാറ്റ് ഈസ് എ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ആരോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഡയറക്ഷൻ മനസ്സിലാവും. സോ നേരെ നമ്മൾ എ എന്ന് പറയുന്ന മെഷീനിങ് സെൻറ്ററിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വെൽഡിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഓപ്പറേഷൻസ് ആണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ദർ ഈസ് ക്യാരിഡ് ഔട്ട് സം ഓപ്പറേഷൻ വൺ. സോ ദാറ്റ് ഈസ് ബൈ റെപ്രസെൻറ്റഡ് ബൈ ദി സർക്കിൾ. അവിടെ നിന്ന് എഗെയിൻ ട്രാൻസ്പോർട്ടേഷൻ ടു ദി ബി. അവിടെ അനദർ ഓപ്പറേഷൻ, മേ ബി മില്ലിംഗ് ഓർ ടേണിംഗ് സംതിങ്. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് ഓപ്പറേഷൻ ദർ. സോ ദാറ്റ് ഇസ് എ ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെൻറ്റഡ് ബൈ ദി ആരോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഡയറക്ഷൻ കിട്ടും. അവിടെ നിന്ന് നേരെ ഈ സിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സി എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നടക്കുന്ന ഈ ഓപ്പറേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എൻ ഇൻസ്പെക്ഷൻ റൂമാണ്, ബിക്കോസ് റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഒരു റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ വൺ എന്ന് വരാൻ കാരണം ബിക്കോസ് ഇവിടെ ഫസ്റ്റ്
ഇൻസ്പെക്ഷൻ ആണ്. ഇൻസ്പെക്ഷൻ ഇല്ലാത്ത ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ കൗണ്ട് ചെയ്യുന്ന നമ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് വൺ ഇൻസ്പെക്ഷൻ. അതേപോലെ നമ്മൾ നേരത്തെ ഇവിടെ വൺ കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റോർ എന്നുള്ള സ്റ്റോറേജ് എന്നുള്ള സിമ്പിൾ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അഗെയിൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇത് നാലാമത്തെ ട്രാൻസ്പോർട്ടേഷൻ സിമ്പിളാണ്. സോ ദർ ഈസ് വൺ, ടു, ദർ ഈസ് ത്രീ ആൻഡ് ഫോർത്ത് ട്രാൻസ്പോർട്ടേഷൻ സിമ്പിളാണ്. ദെൻ ദർ ഈസ് എ ഡിലേ. ഇവിടെ സം ഡിലേ ഉണ്ട്. മേ ബി ഒരു അഞ്ചോ ആറോ സാധനങ്ങൾ ഒരുമിച്ചാവുന്ന സമയത്തായിരിക്കാം നമ്മൾ പുറത്തേക്ക് പാക്കിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ പുറത്തേക്കോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ഒരു ടെമ്പററി ഒരു ഡിലേ വരുന്ന ഒരു ഏരിയ ഉണ്ട്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡി. സോ ഫസ്റ്റ് ഡിലേ സിമ്പിളാണ്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി നമ്പർ വൺ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഒരു പാക്കാവുന്ന സമയത്ത് നമ്മളത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് അഗെയിൻ ട്രാൻസ്പോർട്ടേഷൻ. ദാറ്റ് ഈസ് എ ഫിഫ്ത്ത് സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻസിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് ഉള്ളത്, നമ്മളെ ഫാക്ടറി പ്ലാൻ അനുസരിച്ചുള്ളത്, അത് കൺജസ്റ്റഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ വരുത്തണോ എന്നുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഫ്ലോ ഡയഗ്രാം. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.